വയനാട്ടിലെ മേപ്പാടി ചൂരൽമല റോഡ് ശോചനീയാവസ്ഥയിൽ 2018 നിർമ്മാണം ആരംഭിച്ചെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. തകർന്ന തരിപ്പണമായ റോഡ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കോടിക്കണക്കിന് രൂപ കിഫ്ബിയിൽ നിന്നും വകയിരുത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണ്. നമ്മുടെ പ്രതിനിധി ഹരീഷ് ചേരുന്നു തത്സമയം. ഹരീഷ, സംസ്ഥാനത്തെ ഒട്ടുമിക്ക റോഡുകളും തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. മഴ പെയ്തതോടെ റോഡുകൾ ഒലിച്ചു പോകുന്നു. വയനാട് മേപ്പാടി ചൂരൽമല റോഡിൻ്റെ അവസ്ഥയും വിഭിന്നമല്ല. കിഫ്ബി പണം ഉപയോഗിച്ചാണ് 2018 നിർമ്മാണം ആരംഭിച്ചത്. 4 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. എന്താണ് നിലവിൽ ഇതുവഴി ഗതാഗതം ഉണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് അനിൽ നമ്പ്യാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ചൂരൽമല റോട്ടിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത്. നിറയെ കുഴികളാണ്. അതായത് മഴക്കാലമായാൽ പാച്ച് വർക്ക് ചെയ്യുക, കോറി വേസ്റ്റ് കൊണ്ടിട്ട് കുഴി ഫില്ല് ചെയ്യുക എന്നതല്ലാതെ കൃത്യമായ ഒരു നിർമ്മാണം ഇവിടെ എവിടെയും നടന്നിട്ടില്ല. 2018 ആരംഭിച്ചതാണ്, ഇപ്പോൾ 4 വർഷമായിരിക്കുന്നു. ഈ 4 വർഷമായിട്ടും ഈ റോഡിൽ ചില ഭാഗങ്ങളിൽ മാത്രമല്ലാതെ പൂർണ്ണമായൊരു നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെയും ചെയ്തിട്ടില്ല. 13 കിലോമീറ്ററോളം വരുന്ന റോഡാണ്, അതായത് മേപ്പാടി മുതൽ ചൂരൽമല വരെയുള്ള 13 കിലോമീറ്ററുള്ള റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതായത് കണ്ടില്ലേ, നിറച്ച് കുഴികളാണ്. ഈ കുഴികളെല്ലാം മഴ പെയ്ത് വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ കുഴികൾ നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. വളരെ പ്രയാസപ്പെട്ട കുഴികളിൽ നിന്നും വെട്ടിച്ച് അത്തരത്തിലുള്ള രീതിയിലാണ് വാഹനങ്ങൾ പോകുന്നത്. ഇതിൽ ഏറ്റവും ദുഷ്കരമായത് ബൈക്കിൽ പോകുന്ന അല്ലെങ്കിൽ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കാണ്. അവർക്ക് ഈ കുഴിയിൽ ചാടാതെ ഒരു വിധത്തിലും അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പൂർണ്ണമായും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയാണ്. ഇത് കിലോമീറ്ററോളോളം ഇത്തരത്തിലാണ്. ചില ഭാഗങ്ങളിൽ മാത്രം നല്ല റോഡും അതിനുശേഷം പെട്ടെന്ന് ഇത്തരത്തിൽ പൊളിഞ്ഞ റോഡും യാത്രക്കാരെ വലിയ രീതിയിൽ ദുഷ്കരമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ കുഴികൾ ആളുകൾക്ക് ഭയങ്കര ദുഷ്കരമായ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപകടങ്ങൾ വളരെ സ്ഥിരമായിട്ട് സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാരൊക്കെ കുഴിയിൽ വീണ് അപകടപ്പെടുന്നു, വണ്ടിയിൽ നിന്ന് വീഴുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ എല്ലാം തന്നെയുണ്ട്. ദൃശ്യങ്ങൾ കാണാം. കുഴിയിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. വളരെ പ്രയാസപ്പെട്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ചൂരൽമല റോഡ് എത്ര കിലോമീറ്ററോളം ഇങ്ങനെ ശോചനീയാവസ്ഥയിലാണ്? അൽനമ്പ്യാർ, 13 കിലോമീറ്റർ ആണ് ആകെ റോഡുള്ളത്. ഇതിൽ പകുതിയും ഭാഗികമായി ഇത്തരത്തിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പകുതി ഭാഗം, അതായത് പലയിടങ്ങളിലായി, ഒന്നിച്ചല്ല പലയിടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത്. ചൂരൽമല നമുക്കറിയാം, 2019 പ്രളയത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്. ഇതെല്ലാം മലയോര മേഖല ആയതുകൊണ്ട്, ഇത് മലയോര ഹൈവേയുടെ ഒരു ഭാഗം കൂടിയാണെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകട ഭീഷണി ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തു നിന്നും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ രോഗികളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി എല്ലാം ഉപയോഗിക്കുന്ന പ്രധാന റോഡാണ്. നമുക്കറിയാം, ഇവിടെ കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഒക്കെ എത്തിക്കണം ആശുപത്രികളിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രധാന റോഡാണ് ഈ പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് വലിയൊരു ഒരു കാര്യം തന്നെയാണ്. കാരണം മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം, ഇന്ന് മാത്രമാണ് മഴയ്ക്കൊരു ശമനമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭീഷണിയുള്ള ഒരു മേഖല കൂടിയാണ്. അതായത് ഉരുൾപൊട്ടാനും അത്തരത്തിൽ മണ്ണിടിച്ചിലിനുമൊക്കെ ഭീഷണിയുള്ളൊരു മേഖലയാണ്. അത്തരത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഓഫീസ് അവരെ ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട പ്രധാന റോഡാണ് ഇപ്പോൾ ഈ പൊളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വളരെ പരാതിയാണ്. മാത്രമല്ല, നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു റോഡ് കൂടിയാണ്. വിവിധ സംഘടനകൾ, നിരാഹാര സമരം ഉൾപ്പെടെ വിവിധ സംഘടനകൾ സമരം നടത്തിയിട്ടും ഇതുവരെയും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ പ്രദേശവാസികൾ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് റോഡിൻ്റെ അവസ്ഥ. ചേട്ടാ, പ്രദേശവാസിയാണല്ലോ അല്ലേ, എത്ര വർഷമായി ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നു, എന്താണ് പറയാനുള്ളത്? 4 വർഷമായി മലയോര ഹൈവേൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ റീടെൻഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ഇതിൽ നിലവിലെ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് റീടെൻഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്.
ഞങ്ങൾ അവസ്ഥ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ 2020 ഇദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായിട്ടും പോയത് അവിടെ നിന്ന് ഉരുൾപൊട്ടലും മുണ്ടക്കയില്. 2019 പുത്തുമലയിലുണ്ടായി ഒരു അപകടം. ഇതുപോലൊരു ഭൂകമ്പ സാധ്യത അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വരാൻ ഒറ്റ മാർഗം ഈ ഒരു റോഡുള്ളൂ. ഈ റോഡ് ആദ്യത്തെ രീതി തന്നെ വെച്ചു, അതിപ്പോൾ എവിടെ എത്താതെ നിൽക്കുകയാണ്. എസ്റ്റേറ്റ് ഭൂമി വിട്ടു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം തുടക്ക ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് വന്ന് ചേരുമെന്ന് പറഞ്ഞിരുന്നത്. ആ തുരങ്കപാത വരികയാണെങ്കിൽ ഇവിടെ ഈ ഭൂമി എങ്ങനെ ഇവർക്ക് ലഭ്യമാവും? അപ്പോൾ അതുപോലെ ഇവർക്ക് ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയണം. പട്ടക്കാലാവധി കഴിഞ്ഞ HML ഭൂമിയാണ്, അതുപോലെ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്, വണ്ടി വാഹനങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരാൻ പണി വരികയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് യാത്ര, എല്ലാ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നു ഇവിടുന്ന് അങ്ങോട്ട്, 13 കിലോമീറ്റർ നിങ്ങൾക്കറിയാം. ഒരു ചികിത്സാ സൗകര്യം നമുക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. ഇവിടുന്ന് ഒരു 10,000-15,000 ആളുകൾ താമസിക്കുന്ന വലിയൊരു പ്രദേശമാണ് ഇതിനപ്പുറത്തേക്ക്. മഴക്കാലം ഓരോ തവണ മഴ കനക്കുമ്പോഴും ഞങ്ങളൊരു വളരെ വിഷമത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. മക്കളെയും കുട്ടികളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഈ പുത്തുമലയിൽ നിങ്ങൾക്കറിയാം, 10-17 ആളുകൾ അവിടെ പുത്തുമലയിൽ മരണപ്പെട്ടു. ഈ മുണ്ടക്കയിൽ ഇയാളുടെ അടക്കം വീടുകൾ മൂന്ന് പേരുടെ വീടുകൾ പൂർണ്ണമായിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഈ അതായത് ഇതേ സമയത്ത് തുടങ്ങിയ ജില്ലയിലെ മറ്റു റോഡുകളിലെല്ലാം പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ മലയോര മേഖലയിലേക്ക് ഒരു അവഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ? ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ വിശ്വാസം. ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഇപ്പോൾ ഉള്ള ഭരണകക്ഷിക്ക് പരാജയ പ്രദേശത്ത് സംഭവിച്ചു. അതും ഇപ്പോൾ നിലവിലുള്ള ജനപ്രതിനിധികളുടെ ഭരണപരാജയം. അവർക്ക് ഈ പ്രദേശത്തെ ആളുകളെ വേണ്ട, കൂടുതലും തോട്ടമേഖലയിലുള്ള ആളുകളാണ്, സാധാരണക്കാരായിട്ടുള്ള. വയനാട് മേപ്പാടി ചുരൽമല റോഡിന്റെ ശുചിയാവസ്ഥയാണ് ഇപ്പോൾ പരിശോധകർ കാണുന്നത്. 2018 നിർമ്മാണം ആരംഭിച്ചെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. തകർന്ന തരിപ്പണമായ റോഡ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കോടിക്കണക്കിന് രൂപ കിഫ്ബിയിൽ നിന്നും വകയിരുത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണ്. മലയോര മേഖലയോടുള്ള ആ അവഗണനയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക്, പ്രകൃതിക്ഷോഭത്തിന്, ഉരുൾപൊട്ടലിനൊക്കെ സാക്ഷ്യം വഹിച്ച മേഖലയാണ് വയനാട്. പ്രത്യേകിച്ച് ഈ ചുരൽമല റോഡ് ഉൾക്കൊള്ളുന്ന പ്രദേശം ഇവർക്ക് പുറത്തേക്ക് പോകാൻ ഉള്ള ഏക മാർഗമാണ് ഈ റോഡ്. പക്ഷേ 4 വർഷമായിട്ടും ഈ അവസ്ഥയിലാണ്, ശോച്യാവസ്ഥയിലാണ്. തകർന്ന് കിടക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു. മഴക്കാലമാകുമ്പോൾ അതിൻ്റെ രൂക്ഷത അനുഭവിക്കുകയാണ് നാട്ടുകാർ. വീണ്ടും ഹരീഷിലേക്ക് പോവുകയാണ്. ഹരീഷ്, ആരാണ് ഇതിൻ്റെ കരാറുകാർ? ആരാണ് ഈ റോഡിലൂടെ വയനാട് MP യാത്ര ചെയ്തിട്ടുണ്ടോ? അൽനമ്പ്യാർ, തീർച്ചയായും MP MLA അതുപോലെ കഴിഞ്ഞ തവണ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ റോഡിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ പൊതുമരാമത്ത് മന്ത്രി വന്ന സമയത്ത് പറഞ്ഞത് റോഡ് എല്ലാം കണ്ടു, മനസ്സിലാക്കി, പഠിച്ചു, എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് റോഡുകൾ പുനർനിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കാനുള്ള എല്ലാവിധ നടപടികളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഈ കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഈ ഇപ്പം നിലവിൽ ഇത്തരത്തിൽ റീടെൻഡർ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ കരാറുകാരില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല, റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനം, ഇതിൻ്റെ ചുറ്റും പ്ലാന്റേഷൻ ഭൂമിയാണ്. പ്ലാന്റേഷൻ നിന്നും ഭൂമി വിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് സർക്കാർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ അതിനുവേണ്ട നടപടികളൊന്നും ഇന്നേവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചില പ്ലാന്റേഷൻകാരെ പറയുന്നത് സർക്കാരിൽ നിന്നും കത്ത് ലഭിച്ചാൽ ഭൂമി വിട്ടുകൊടുക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതുവരെ അതിൽ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല, പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു നിസ്സംഗത ഈ കാര്യത്തിൽ തീർച്ചയായും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് നേരത്തെ ഇവിടുത്തെ പ്രദേശവാസിയും പറഞ്ഞത്. ചേട്ടാ, ഇത്തരത്തിൽ ഈ ഒരു പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടോ? പ്ലാന്റേഷനായിട്ട് HML ഭൂമി വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ AVT പോടാറടക്കമുള്ള എസ്റ്റേറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. HML ഈ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഈ HML ശരിക്കും ഇത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമോപദേശം ചോദിച്ചിരുന്നു ജില്ലാ കളക്ടർ. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ എന്തായെന്ന് പൊതുജനങ്ങളോട് പറയാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ് HML. അപ്പോൾ ഇത് പിടിച്ചെടുക്കാവുന്നതാണെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ വിശ്വാസം. ഇത്തരം ഒരു പൊതു കാര്യമല്ലേ ഇവരും കൂടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വലിയ സുന്ദരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇവർ വയ്ക്കുകയാണ്, ഇതിലെ തുരങ്കപാത വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ തുരങ്കപാതയ്ക്കാണെങ്കിലും ഈ സ്ഥലം ഏറ്റെടുക്കണ്ടേ?
അപ്പോൾ അതില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം ഇത് ഗതാഗത യോഗ്യമാക്കി തരും. ഞങ്ങൾക്ക് മലയോര ഹൈവേ ഇവർ പറഞ്ഞത് നന്ദാരപ്പാട മുതൽ പാറശാല വരെയുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ മലയോര ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് പഴയ പോലെ 6 മീറ്റർ റോഡെങ്കിലും നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അസുഖം വരുമ്പോഴോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വല്ല ഭൂകമ്പയോ ഇല്ലെങ്കിൽ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ, ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു സംവിധാനങ്ങളാക്കി തരണം. ഇതിപ്പോൾ രണ്ടാമത്തെ മൺസൂണിൻ്റെ രണ്ടാമത്തെ പൾസ് വരാൻ പോകുന്നതെന്ന് പറയുന്നത് ആഗസ്റ്റ് 1 മുതൽ 15 വരെ. ഭയത്തോടുകൂടിയാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ താമസിക്കുന്നത്. വളരെ ഭയമാണ്, കാരണം ഞങ്ങൾക്കൊന്നും ഇവിടെ നിന്ന് ഞങ്ങളുടെ ജീവിത മക്കളെയും കുട്ടികളെയും കുടുംബത്തിനെയൊക്കെ കൊണ്ട് ഒന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. 2019 ഞങ്ങൾ കൃത്യമായിട്ട് അത് അനുഭവിച്ചതാണ്. പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി, റോഡ് ബ്ലോക്കായി, ഞങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ. ഉരുൾപൊട്ടലിൽ ചേട്ടൻ്റെ വീട് പോയിരുന്നു അല്ലേ? അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഒരു ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റു ടൗണിലേക്കോ പോകണമെന്നുണ്ടെങ്കിലുള്ള റോഡിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്താണ് പറയുക, ഈ ഒരു ദുരവസ്ഥ നേരിട്ട് അനുഭവിച്ച അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഞാൻ മുണ്ടക്കൈ, ചുരൽമല, അട്ടമല, പുത്തുമല ഒക്കെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങൾ. പാവപ്പെട്ട ജനങ്ങൾ കൃഷി കൂലിപ്പണി എടുത്തിട്ട് കൃഷി ചെയ്യുന്നുള്ളൂ. ഈ ഒരു റോഡുള്ളൂ. അവർക്ക് ബസ്, സ്വന്തം ബൈക്കുകൾ അങ്ങനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേറൊരു വഴിയില്ല. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയക്കാർ ഇത് റോഡ് ഇന്ന് പണിയെടുക്കും, നാളെ പണിയെടുക്കും, അടുത്താഴെടുക്കും, ഈ ഒരു വാഗ്ദാനമല്ല, അത് വർഷങ്ങളായി കിടക്കുന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ടും കാണുന്നു 1 കിലോമീറ്റർ കുറച്ച് പണിയെടുക്കും, പിന്നെ കുറച്ച് അപ്പുറത്ത് കുഴിയുണ്ടാകുമ്പോൾ കൊണ്ടുവന്ന് തട്ടും. ഈ ഇതല്ലാതെ ഒരു വാഗ്ദാനമല്ലാതെ ഒരു പരിപാടി നടക്കുന്നില്ല. ഇത് നടക്കുന്ന ഈ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരമാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. MLA നേതൃത്വത്തിൽ യോഗം വിളിച്ചു, കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ഇത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് എത്തേണ്ട സർക്കാരിലേക്ക് അതിൻ്റെ ഇത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾ വിചാരിക്കും? ഞങ്ങൾ വിചാരിക്കുന്ന കാരണം ഇത് ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്ന ഇത് ഒരു കാരണവശാലും നടക്കൂല എന്ന്. ഇപ്പോഴും ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല, ഇത് നടക്കുന്നു. ഈ സംസാരമല്ല, ഈ കാര്യങ്ങളല്ലാതെ ഇത് HML ഒരു പേരും പറഞ്ഞിട്ട് ആരിസൻസ് മലയാളം ലിമിറ്റഡ് സ്ഥലം വിട്ടുകൊടുക്കുന്നുള്ള ഒരു പേര് മാത്രം പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇപ്പോൾ ഇവിടെ മൊത്തം പ്രചരിപ്പിക്കുന്നത്, ഇതാണ് കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്താണ്, ആദ്യം ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് മതി ഞങ്ങൾക്ക്, മലയോര ഹൈവേ വേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു റോഡുണ്ട്. ആ റോഡ് കൃത്യമാക്കിയിട്ട് തന്നാൽ മതി ഞങ്ങൾക്ക്, കമ്പനി സ്ഥലവും വേണ്ട, ഒന്നും വേണം. അപ്പോൾ അത്രയും ഇപ്പോൾ ഉരുൾപൊട്ടി ഇപ്പോൾ 2 ദിവസം മുന്നേ അവിടെ റോഡ് ബ്ലോക്ക് താന്നു. ഒരു പിന്നെ ഇപ്പോൾ ഈ പുത്തുമല സൈഡ് കഴിഞ്ഞ ഉരുൾപൊട്ട സ്ഥലത്തിൻ്റെ അവിടെ വെള്ളം താന്നു. താന്നിട്ട് വണ്ടി ബ്ലോക്കായി. ചെറുപ്പക്കാരൊക്കെ എല്ലാവരും സ്വന്തം അവർ റിസ്ക് ടീം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ മണ്ണ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ തൽക്കാലം വണ്ടി അതിൽ പോകുന്നത്. ആ അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ഇതില്ലായിരിക്കും. ഇപ്പോൾ അത് മഴ ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ദിവസം മഴ കുറവ്, ഈ ഒരാഴ്ചയായിട്ട് മഴയാണ്. ജനങ്ങൾ ഇതിൻ്റെ ഈ പണി തുടങ്ങുമ്പോൾ ഇവിടെ പഞ്ചായത്ത് CPM ഭരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അതായത് ഭരണമാറ്റത്തിൽ ഇതൊരു കാര്യമായി ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സമയത്ത് തുടങ്ങിയത് അവർക്ക് തന്നെ തീർക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇതിലുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? CK ശശീന്ദ്രൻ ആയിരുന്നു ഇവിടെ MLA. അതുമാത്രമല്ല ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെല്ലാം തന്നെ CPM LDF ജനപ്രതിനിധികളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനോടുകൂടി ഈ LDF കയ്യിൽ നിന്ന് MLA പോയി. ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം തന്നെ UDFകാരായി. ആ ഭരണമാറ്റം വലിയ ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എഫിൻ്റെ കാലഘട്ടത്തിൽ നടക്കാത്ത സംഭവങ്ങൾ UDFന്റെ കാലഘട്ടത്തിൽ നടക്കണ്ട എന്നുള്ള ഒരു ദുരുദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മൾ ന്യായമായും ചിന്തിക്കുന്നുണ്ട്. വളരെ നിസ്സംഗതയാണ് ഈ പ്രദേശത്തുകാരോട് കാണിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ LDFന്റെ ആളുകൾ ഒരു സമരാവാസമൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് എന്നാൽ HMLനെതിരെ. പക്ഷേ ഭരിക്കുന്ന ആളുകൾക്ക് ഈ സമരം നടത്തേണ്ടതാണ്. അവർ ആക്ട് ചെയ്യണ്ടേ? അവർ ആക്ട് ചെയ്യാൻ തയ്യാറല്ല. ഈ കാര്യത്തിൽ ഭരിക്കുന്ന ആളുകളാണല്ലോ ആക്ട് ചെയ്യേണ്ടത്. ഇവർ കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ആളുകളല്ല. അവർ സമരത്തിലേക്ക് പോകലല്ലോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഈ ഗതാഗത യോഗ്യമാക്കുക. നിങ്ങൾ വരുമ്പോൾ കാണാം ഈ ഒരു പ്രദേശം ഇതിനേക്കാളും വലിയ അപകടങ്ങളുള്ള പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട്. പല അവിടെ ആ കുറച്ചപ്പുറത്ത് മണ്ണ് റോഡ് ഒരു സൈഡിലേക്ക് ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറം വലിയൊരു രീതിയിലുള്ള അത് അപ്പുറത്ത് ഗർത്തമാണ്. അതായത് അറിയാത്ത നമ്മൾ വഴി അറിയാത്ത ആളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നല്ലേ? തീർച്ചയായും ആ റോഡ് അടുത്ത മൺസൂണിൻ്റെ അടുത്ത പൾസിന് മിക്കവാറും ആ റോഡ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. ഗതാഗത യോഗ്യം ആവില്ല. ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും നിലമ്പൂർ വരെ പോകുന്നതാണ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ റോഡ് മലയോര ഹൈവേ നിലമ്പൂരിൽ ഇവിടെ നിന്ന് പോത്തുകല്ല്, ഞങ്ങൾക്ക് ഏകദേശം 8 കിലോമീറ്റർ ഇവിടെ ചൂരൽമലയിൽ നിന്ന് പോയാൽ നിലമ്പൂർ പോത്തുകല്ല് എന്ന് പറഞ്ഞ പ്രദേശത്തെത്തും.
പണ്ടൊക്കെ കൂപ്പ് റോഡുകൾ ഉണ്ടായിരുന്നത്, അതാണ് ഇതിലെ മലയോര ഹൈവേ അവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. ആ റോഡിന് പ്രാവർത്തികമാക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. സംസ്ഥാനത്തെ മലയോര ഹൈവേയുടെ അവസ്ഥ ആണ് ഇത്. വയനാട്ടിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. മേപ്പാടി ചൂരൽമല റോഡ് ശോചനീയാവസ്ഥയിൽ 2018 നിർമ്മാണം ആരംഭിച്ചെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. തകർന്ന തരിപ്പണമായ റോഡ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ഈ ഗതാഗതമൊന്ന് പുനഃസ്ഥാപിക്കണം, സുഗമമായ ഗതാഗതം സാധ്യമാക്കണമെന്നൊരൊറ്റ ആവശ്യമേ നാട്ടുകാർക്ക് ഉള്ളൂ. കാരണം ഈ റോഡ് മാത്രമാണ് അവരുടെ കണക്ടിവിറ്റി മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക മാർഗം, ഗതാഗത മാർഗം ഈ റോഡാണ്. കിഫ്ബിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വകയിരുത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുകയാണ്. മാത്രമല്ല മഴ പെയ്യുമ്പോൾ റോഡ് താഴ്ന്നു പോകുന്നു, കുണ്ടും കുഴിയും രൂപപ്പെടുന്നു. ആ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞ് ഇതാണ് നാട്ടുകാരുടെ പരാതി. അധികൃതർ ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാണുക. ഹരീഷ് ആണ് വയനാട്ടിൽ നിന്നും, നമ്മുടെ പ്രതിനിധി ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്.